സാബു ചേട്ടാ എടാ ചെറുതിനേക്ക് വിട്ടേക്കടാ, ചെറുതിനേക്ക് വിട്ടേക്ക്. ഇത്ര ഇടത്തരം ഇത്ര വലുതും പിടിച്ചാ മതി. ചെറുതിനേക്ക് പിടിച്ചിട്ട് എന്ത് ചെയ്യാന്ന്? എന്താടാ എന്താണ് പരിപാടി? കണ്ടില്ലേടാ മീൻ പിടിത്തോണം കെട്ട് കലക്കി മീൻ പിടിക്കണം. ഇത് കൊറേ കിട്ടിയിട്ടുണ്ടല്ലോ, അടിപൊളി. പിടിക്കാൻ തുടങ്ങിയല്ലോടാ. ഇതിലേ കുറച്ചുണ്ട്, മറ്റേ കെട്ടില് ഭയങ്കര കുറവാണ്. ഇതില് കുഞ്ഞിത് കുറച്ചധികം ഉണ്ട്. ഇടത്തരം ഉള്ളത് കുറച്ചധികം ഉള്ളതിനകത്താണ്. അപ്പൊ ഇതാദ്യം തന്നെ ഇളക്കി പിടിക്കാൻ വിചാരിച്ചു. ആ കിടക്കണ കരിമീനല്ലേ, ഇത് കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട്. ഇതൊക്കെ കരിമീനാണല്ല. കരിമീനാണ്, കരിമീൻ കുഞ്ഞാണ് ഇട്ടിരുന്നത്. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, കരിമീനെ പിടിക്കണേക്കൊക്കെ, പക്ഷെ 10 സെന്റിമീറ്ററിന് താഴെയുള്ള കരിമീനെ പിടിച്ചാലേ കേസാണ്. പിന്നെ കോടതിയെ മുഴുവൻ കേറി ഇറങ്ങേണ്ടി വരും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇനി അതെങ്ങാനും തിന്നു കഴിഞ്ഞാലേ തിന്നത് ഛർദ്ദിച്ചു കൊടുക്കേണ്ടി വരുന്നവരും ഞാൻ കേക്കണുണ്ട്. പിന്നെ ഒന്ന് പോയത് അവിടുന്ന്, പിന്നെ വേറെ പണിയൊന്നുമില്ല. കേസ് വരും, പിന്നെ ഛർദ്ദിച്ചു കൊടുക്കണമെന്ന്. എനിക്കൊക്കെ വേറെ പണിയൊന്നുമില്ലേ, വെറുതെ ഓരോന്ന് പറഞ്ഞിണ്ടാക്കേന്ന്. ഛർദ്ദിച്ചു കൊടുക്കണമെന്നൊക്കെ ഞാനൊരു അതിശയോക്തി പറഞ്ഞതാ, പക്ഷെ കേസ് വരും കേട്ടോ. പിന്നെ ഒന്ന് പോയാലോ അവിടുന്ന്, വെറുതെ ഓരോന്ന് അങ്ങനെ പറയേന്, പിന്നെ ഛർദ്ദിച്ചു കൊടുക്കണമെന്ന്. പോയാലോ പിന്നെ അവിടുന്ന് ഓരോന്നും പറഞ്ഞ് രാവിലെ തന്നെ ഇറങ്ങും. ഞാൻ പോണേനെ, എനിക്കെന്ത് കേട്? ഞാൻ പോണ്. കേസ് വരുമ്പേ ഞാൻ നോക്കിക്കോളാം, നീ ഒന്ന് പോവാൻ നോക്കിയേ. പോടാ പോടാ, പോയി നോക്കടാ, പണി നോക്കണം നിന്റെ. താൻ പണിയെടുക്കണം, നമ്മുടെ ആൾക്കാരാ വായിൽ നോക്കിക്കണം. വേഗം ചെയ്യാൻ നോക്കടോ, ഉച്ചക്കുനി കയറ്റിയിട്ടുണ്ടാ. അവനെ കുറച്ച് അതായത് ഈ മതിൽ വർത്താനുള്ളതാണ്. അത് ആരുടെ ഇടപെടാൻ കിട്ടുമ്പോ ചെയ്യും. എന്റെ കൈക്ക് പണി ഉണ്ടാക്കണതിന് മുമ്പ് പോയത് നന്നായി. അങ്ങോട്ട് കയറ്റിയിട്ടുണ്ട്. എന്താടാ ഇത് എവിടെ പോയത്? എന്താ ഇത്ര കിടക്കണ? എന്തുപറ്റി? എന്താ ഇത്ര തീർത്തി? എന്താടാ എന്താ കാര്യം പറഞ്ഞു? എന്തിന്റെ മോളിന്ന്? വല്ലാത്ത കഷ്ടായി പോയിട്ടാ. രാവിലെ ചായക്കടയിൽ വെച്ച് കണ്ടാണ് ഞങ്ങള് കുറച്ചേരം സംസാരിച്ചതും. നല്ലൊരു മനുഷ്യനായിരുന്നു. ആടാ വീട്ടിൽ പോവാ, ചോറുന്നിട്ടില്ല, വിശന്നിട്ട് ചോറിഞ്ഞാൻ പോവാ. ഒന്ന് വീട്ടിൽ പോയി ഒന്ന് പറയണോട്ടാ, പേടിപ്പിക്കാണ്ട് പറയണോട്ടാ. അതല്ലേ, അത് ഞാനിപ്പോ ആചോദിച്ചോട് പറഞ്ഞേക്കാം. ശരിയടാ എന്നാ. ഓക്കെ എന്നാ. ചേച്ചി, ചേച്ചി. നീയാ? എന്താടാ ചേച്ചി? ചേട്ടൻ. ചേട്ടനാ? ചേട്ടൻ മാങ്ങ പൊട്ടിക്കാൻ പോയേക്കേടാ. ആ ശ്രീധര സാറിന്റെ വീട്ടിലെ പുള്ളി കൊറേ ദിവസമായി മാങ്ങ പൊട്ടിക്കാൻ പറഞ്ഞുണ്ട് വിളിക്കണത്. അതല്ലേ ചേട്ടൻ മാവിന്റെ മുകളിൽ നിന്ന് വീണ് പോയി എന്നാണ് കേൾക്കണ. അയ്യോ അയ്യോ എന്റെ ചേട്ടാ, അയ്യോ എന്റെ ചേട്ടൻ എന്നെ വിട്ടു പോയല്ല, ഞാനിത് എങ്ങനെ സഹിക്കൂ? അയ്യോ അയ്യോ മക്കളെ, നിന്റെ അച്ഛ പോയതീ. അയ്യോ ഞാനിതെങ്ങനെ സഹിക്കും? രാവിലെ പുട്ടും കടലേ പപ്പടവും കൂട്ടി കഴിച്ചിട്ട് പോയതാണ്. ഒരു പപ്പടവും കൂടി ചോദിച്ചപ്പോ ഞാനാണ് കൊടുക്കാതി പ്രഷർ വരും എന്ന് പറഞ്ഞിട്ട്. അയ്യോ ആ ശ്രീധരൻ സാറിന്റെ വീട്ടിലെ മാങ്ങയും പൊട്ടിച്ച് നമ്മുടെ കടയിൽ വെച്ച് പഠിപ്പിച്ച് വിൽക്കാതീന്നും പറഞ്ഞുകൊണ്ട് പോയതാണ്. അയ്യോ എനിക്ക് എന്റെ മക്കൾക്ക് ഇത് ആരുണ്ട്? അയ്യോ എന്താണ് ഇവിടെ പ്രശ്നം? ഇവിടുത്തെ ചേട്ടനെ മരിച്ചു. അയ്യോ എന്തൊക്കെയാണ്? ഒന്നും പറയണ്ട ചേച്ചി, രാവിലെ ചേട്ടൻ ഇവിടെ പോയിട്ട് ശ്രീധരൻ സാറിന്റെ വീട്ടിലെ മാവിന്റെ മുകളിൽ പറിച്ചു കയറി മാങ്ങ പൊട്ടിച്ച് പതക്കവും താഴെ വീണ്. അതോട് വിളിച്ച് സ്പോട്ടി തീർന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്, പക്ഷെ കിട്ടുമെന്ന് അറിഞ്ഞു ചേച്ചി. രക്ഷയില്ലെന്നാ പറഞ്ഞത്, കൊണ്ടുപോയി ആൾക്കാരൊക്കെ പറഞ്ഞു രക്ഷയില്ലെന്നാ. എന്ത് ചെയ്യാ പാവം, ചേച്ചിയുടെ വിഷമം കാണുമ്പോൾ നോക്കി ചെയ്യ, ചേച്ചിയുടെ സമാധാനിപ്പിക്കുക ചേച്ചി. അയ്യോ
പാല് കൊടുക്കും അച്ഛനും കൊണ്ടുപോയി. എന്താണ് എന്തുപറ്റി ഇവിടെ എന്താണ് ഇവിടെ ഭയങ്കര ഒച്ചപ്പാള് നോക്കാം. ഏ സാബു മോനേടാ നാസമ്പത്തിയുടെ പോയടാ ഞങ്ങളെയൊക്കെ ഒറ്റക്കാക്കി പോയടാ. എന്തുപറ്റാൻ മാവിന്ന് വീണെന്നുള്ള നേരാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞാനുണ്ടായിരുന്നു കൂടെ പോവാൻ. അവിടെ ചെന്ന് ഒരു കുഴപ്പമില്ല, കാലിനൊരു ചെറിയൊരു ഉളുകുണ്ട്. ആ ഉളുക്കിന്റെ കെട്ടും വെച്ചിട്ട് പോന്നിട്ടില്ല. പിന്നെ ബൈക്കിന് കൊണ്ടുവരണ്ടെന്ന് വിചാരിച്ച് ഞാനാ കൊണ്ടുവരാഞ്ഞത്. ഞാൻ ആ ശ്രീധർ സാറിന്റെ കാരണം തന്നെ പറഞ്ഞിട്ടുണ്ട്. എത്തിയില്ലേ അവര്? ആ ദേവരന്ന് നിങ്ങളൊക്കെ മരിച്ചു എന്ന് പറഞ്ഞില്ലേ, ആള് ദേവനുണ്ട്. ഒന്നും പറ്റിയില്ല ചേട്ടന്, ഈശ്വരാ എന്റെ ഭഗവതി കാത്ത് വാ ചേട്ടാ. ചേട്ടാ വാ ഞാൻ പിടിക്കാം, പതുക്കെ ഇറക്ക് പതുക്കെ ഇറക്ക്, നടക്കാൻ നല്ല ഉഴപ്പുണ്ടാ. ഏ വാ പതുക്കെ ഇറക്ക് വാ. എനിക്കതല്ല ഈ പുലി പോലെ നടക്കുന്ന ചേട്ടനെ പറ്റി ആരാണെന്നാ അപവാദം പറഞ്ഞിട്ടുണ്ടായി. ആള് ചത്തുന്നേ മാവിന്നൊന്നൊരു ഇത്രപ്പോളും ഇല്ലാത്തൊരു മാവിന്ന് കാലിന് വീണ്ടും ചത്തുന്ന് പറയാനായിട്ട് ചേച്ചിന്ന് വിശ്വസിക്കാൻ പോയല്ലേ ചേച്ചി. ഇവനാണ് ഇവൻ ഇവനാണ് പറഞ്ഞ എന്റെ ദാസപ്പൻ ചേട്ടൻ ചത്തുന്ന്. നിനക്കൊക്കെ എന്തിന്റെ കേടാടാ, എന്തിനാണ് നിന്നൊക്കെ പറഞ്ഞത്? എന്താണ് നിനക്ക് ഒന്ന് പറയാല്ലേ എന്താണ്? അത് ഞാൻ എന്നോട് അവൻ വഴിയിലച്ച് പറഞ്ഞ എന്നോട് അഭിനീഷ പറഞ്ഞ വഴിയിൽ വെച്ച് ചേട്ടന്മാ അഭിനന്നാ അങ്ങനെ എന്തോ അല്ല മരിച്ചുപോയി എന്ന് ഞാനൊരു അതിശയോക്തിക്ക് പറഞ്ഞതാണ്. അതിശയോക്തി No.